بسم الله الرحمن الرحيم الله لا اله الا هو الحي القيوم لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه الا بما شاء وسع كرسيه السماوات والارض ولا يئوده حفظهما وهو العلي العظيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم ما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم ഹുമാന്യരെ സത്യവിശ്വാസികളെ അള്ളാഹു സുബ്രഹാൻ വിധി വിലക്കുകളെ സൂക്ഷിക്കണമെന്ന് എന്നോടൊന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ദീനിൻ്റെ പേരിൽ ഉപദേശിക്കുകയുമാണ് നമ്മുടെ ഈ സന്ധ്യ വേളയിൽ അള്ളാഹുവിൻ്റെ മസ്ജിദിൽ നമ്മളിവിടെ മനസ്സിലാക്കുന്ന വിഷയം അള്ളാഹുവിൻ്റെ ഉത്തമമായ നാമങ്ങളും പ്രസ്തുത നാമങ്ങളുടെ അർത്ഥങ്ങളും തേട്ടങ്ങളും വിധികളുമൊക്കെയാണ് ഒക്കെയാണ് ഇന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹുവിൻ്റെ അൽ കരീബ് എന്ന നാമമാണ് അള്ളാഹു സുബ്രഹാനുപത്താല അവന് കരീബ് എന്ന് പേരുണ്ട് എന്താണ് അള്ളാഹു കരീബ് എന്ന് പറയുമ്പോൾ ആ നാമം അർത്ഥമാക്കുന്നത് ആ നാമം നമ്മൾ പഠന പഠനവിധേയമാക്കുമ്പോൾ നമ്മൾ എന്താണ് അതിൽ നിന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ആദർശമായി ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടത് ഈ ഒരു വിഷയമാണ് ഇവിടെ ഇന്ന് ഇൻഷാല്ല നമ്മൾ സംസാരിക്കുന്നത് അബു മുസലാശാരി പറയാണ് ഞങ്ങൾ നബ്സല്ലാസ് വല്ലാമ തങ്ങളോടൊപ്പം ഒരു യുദ്ധയാത്രയിലാണ് ولا نعلو شرفا കുന്ന റസൂലഹി സഹുഅലൈഹി വസ്ലി ഖസാദീൻ ഫുഷറഫൻ ഫിവാദിൻ ഞങ്ങളൊരു കുന്നു കയറുകയാണെങ്കിൽ ഒരു താഴ്വാരം താണ്ടി ഇറങ്ങുകയാണെങ്കിലൊക്കെ ഞങ്ങൾ ഉറക്കനെ തക്ബീർ ചെല്ലുമായിരുന്നു أبو مسار رضي الله عنه وإنه بريان فدنا من رسول الله صلى الله عليه وسلم فقال أنه ورقنا تكبير جلي يقول رسول الله صلى الله عليه وسلم ما تنقل أنه الورد اتدبر نو أيها الناس اربعوا على أنفسكم فإنكم ما تدعون أصم ولا غائبا إنما تدعون سميعا بصيرا إن الذي تدعون أقرب إلى أحدكم من عنق راحلته ജനങ്ങളെ നിങ്ങൾക്കൊരു സാവകാശം ഉണ്ടാകണം നിങ്ങൾ ദുഴ ഇറക്കുന്നവൻ ബധിരനല്ല അവൻ വിദൂരതയിലുമല്ല നിങ്ങൾ കേൾക്കുന്നവനും കാണുന്നവനുമായ ഒരുവനോടാണ് നിങ്ങൾ ദുഴ ചെയ്യുന്നത് ഇന്ന ലതീ തൊനാഹു അഖ്റബുല അഹദിഖും നിങ്ങൾ ചെയ്യുന്നവൻ നിങ്ങളുടെ ഒട്ടകത്തിൻ്റെ കഴുത്തിനേക്കാൾ നിങ്ങളോട് അടുത്തവനാണ് അപ്പോൾ ഇവിടെ ഈ ഹദീസിൽ നബീയുന മുഹമ്മദ് സല്ല സ്വലം തങ്ങൾ ശബ്ദം ഉയർത്തി തെബീർ ചൊല്ലി യാത്ര നടത്തിയവരോട് നിർദ്ദേശിക്കുകയാണ് നിങ്ങൾ ശബ്ദം ഉയർത്തണ്ട നിങ്ങൾ തിരക്കുകൂട്ടും വേണ്ട നിങ്ങൾ ദുരാ ചെയ്യുന്നവൻ സെമിയാണ് ബസീറാണ് എല്ലാം സൂക്ഷ്മമായി കേൾക്കുന്നവനും കാണുന്നവനുമാണ് അവൻ നിങ്ങളോട് സമീപസ്ഥനാണ് എത്ര മാത്രം നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ കഴുത്തിനേക്കാൾ ഒട്ടകത്തിൻ്റെ കഴുത്തിനേക്കാൾ നിങ്ങളോട് അടുത്തവനാണ് ഇത് റസൂൽ സലിസ്വലാ തങ്ങൾ സഹാബത്തിനെ അറിയിച്ചു ഇവിടെ ഈ സംഭവം നമ്മളെ വിളിച്ചറിയിക്കുന്നത് എന്താ അള്ളാഹു സുബ്രഹാനു വാല നമ്മളോട് ഏറ്റവും അടുത്തവനാണ് എന്നാണ് നമ്മളോട് ഏറ്റവും അടുത്തവനാണ് എന്നാണ് അടിസ്ഥാനപരമായി നമ്മളിവിടെ അറിയേണ്ട ഒരു ഭാഗം അള്ളാഹുവിൻ്റെ സാമീപ്യം നമ്മളോടൊപ്പം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളോട് അള്ളാഹു ഏറ്റവും അടുത്തവനാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ സാമീപ്യം നമുക്ക് നേരെ എങ്ങനെയെന്നുള്ളതാണ് നമുക്കറിയാം അഹ്ലു സുനത്തി അൽ ജമാത്തിൻ്റെ അക്കീദയും ആദർശവും അള്ളാഹു അവൻ്റെ മഹിതമായ കൊണ്ട് സത്ത കൊണ്ട് അവൻ വാനങ്ങൾക്കുപരിയിലും അവൻ്റെ അർഷിനു മീതയുമാണ് വാനങ്ങൾക്കുപരിയിൽ അള്ളാഹു അർഷിനു മീതയാണ് ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ആദർശം നബ്സല അലൈസ് തങ്ങളുടെ ഭാര്യമാരൊക്കെ കൂടിയിരിക്കുന്ന വേദിയിൽ ഓരോ ഭാര്യമാർക്കും അവർക്ക് അഭിമാനം പറയുവാനും അവർക്ക് അവരുടെ സ്ഥാനം അറിയിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം അനുസ്മരിക്കാനുണ്ടാകും ഉമുൽ മൊമിനീൻ പറയാറുണ്ടായിരുന്നത് എന്താ അവർ അഭിമാനം കൊണ്ട് പറയാറുണ്ടായിരുന്നത് നിങ്ങളെയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തത് നിങ്ങളുടെ കുടുംബക്കാരാണ് എന്നെ കല്യാണം കഴിച്ചു കൊടുത്തത് അള്ളാഹുവാണ് ഏഴ് ആകാശങ്ങൾക്ക് മീതെ വെച്ച് എന്നാണ് ഏഴ് ആകാശങ്ങൾക്ക് ഉപരിയിൽ വെച്ച് അപ്പോൾ അള്ളാഹു സുബ്രഹാനു വത്താല ഏഴ് ആകാശങ്ങൾക്ക് ഉപരിയിലാണ് ജൈനബിൻ ദി ജഹ്ഷിനെ ജെയ്ദ് വിവാഹമോചനം നടത്തിയപ്പോൾ അള്ളാഹു സുബ്രഹാനു വത്താലയാണ് നിബ്സല അലൈ സ്വല തങ്ങളോട് പറഞ്ഞത് ഫലം ജി ഖെയ്ദ്ബിനെ വിവാഹമോചനം നടത്തിയപ്പോൾ അള്ളാഹു പറയുന്നത് നിങ്ങൾക്ക് നാം അവരെ കല്യാണം കഴിച്ചു തന്നു അപ്പോൾ ഇവിടെ നമ്മളുടെ വിഷയം ഉമ്മുൽ മുമിനീൻ സൈന പ്രതി അള്ളാഹു താലായി പ്രഖ്യാപിച്ചതാണ് എന്നെ അള്ളാഹു നബ്സുസലാത്ത് തങ്ങൾക്ക് വിവാഹം കഴിപ്പിച്ച് നൽകി മിം ഫൗക്കി സബ്സമാവാ ഏഴ് ആകാശങ്ങൾക്ക് മീതെ വെച്ച് ഏഴ് ആകാശങ്ങൾക്ക് മീതെയാണ് അള്ളാഹുവിൻ്റെ അർച്ച ഒരു തിരുമഴിയിൽ ഏഴ് ആകാശങ്ങളുടെ വിസ്തീർണവും അതിൻ്റെ ദൂരപരിധിയും പറഞ്ഞ് റസൂൽ അള്ളഹി സ്വല്ലാസ്വലമാ തങ്ങൾ ഏഴ് ആകാശങ്ങൾക്കുപരിയിൽ ഒരു സമുദ്രമുണ്ട് എന്നിട്ട് അതിന് മുകളിലാണ് അള്ളാഹുവിൻ്റെ അർഷ് നമുക്കറിയാം സഹിഹായ് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളിൽ തന്നെ വെക്കാൻ അർഷുഹു ഹു അലൽമ അള്ളാഹുവിൻ്റെ അർഷ് അത് വെള്ളത്തിൻമേലാണ് എന്ന് വന്നിട്ടുണ്ട് ആ അർഷിനു മീതിയാണ് അള്ളാഹു സുഹാനു വത്താല ഇസ്തിവ ഇലായത് ഇസ്തിവ എന്ന് പറഞ്ഞാൽ ഉപവിഷ്ടനായത് അപ്പോൾ അള്ളാഹു അവൻ്റെ മഹിതമായ ദാത്ത കൊണ്ട് അവൻ്റെ അർഷിനു മീതയാണ് അള്ളാഹു തൻ്റെ ദാസന്മാരുടെ മീതെ അവരെ അതിജയിച്ച് മീതയായി നിൽക്കുന്നവനാണ് അള്ളാഹു സുഹാനു വത്താല അവൻ അർഷിന് മീതയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ പിന്നെ അവൻ സമീപസ്ഥനാണ് എന്ന് പറയുമ്പോൾ അതിൽ വൈരുദ്ധ്യം വരൂലേ ആളുകൾക്ക് വൈരുദ്ധ്യം തോന്നൂലേ സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ പണ്ഡിതന്മാർ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ സാമീപ്യം അള്ളാഹു ഖരീബ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഖരീബ് എന്ന പേരുള്ളപ്പോൾ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ കുർബത്ത് അള്ളാഹുവിൻ്റെ സാമീപ്യം ഇത് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ചില ആളുകൾ മനസ്സിലാക്കിയത് എന്താ അള്ളാഹു നമ്മോടൊപ്പം എന്ന് വിശുദ്ധ കുറാനുണ്ടല്ലോ നമ്മോടൊപ്പം ഉണ്ട് ഇതാണ് ഓഹ് അും കുൻതും അള്ളാഹു നിങ്ങളോടൊപ്പമാണ് നിങ്ങൾ എവിടെയാണെങ്കിലും എന്ന് പറഞ്ഞ് നമ്മളോടൊപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മളോടൊപ്പം കലർന്നിട്ടുണ്ട് എന്നാ അള്ളാഹു സുബ്ഹാനു വത്താല എല്ലായിടത്തും സന്നിവേശിക്കപ്പെട്ടിട്ടുണ്ട് എന്നാ ജഗത്തായ ജഗത്തിലെല്ലാം അള്ളാഹു വസിക്കുന്നു എന്ന തൂണിലും തുരുമ്പിലും തറയിലും തിറയിലും ഒക്കെ അള്ളാഹു എന്നാ അതൊരിക്കലും അള്ളാഹു സുബാനു വത്താല അതിൽ നിന്നൊക്കെ പരിശുദ്ധനാണ് അള്ളാഹു അവൻ്റെ സത്ത കൊണ്ട് ഇവിടെ അല്ല അള്ളാഹു അവൻ്റെ സത്ത കൊണ്ട് അവൻ അർശന മീതയാണ് നമ്മളുടെ വിശ്വാസം അല്ല അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്നുള്ളത് കാരണം അള്ളാഹു എങ്ങനെ എല്ലായിടത്തും ഉണ്ടാകും ഇവിടെ നജസില്ലേ ഇവിടെ വൃത്തികേടില്ലേ ഇവിടെ നമ്മൾ ചവിട്ടുന്നു കയറുന്നു ഇറങ്ങുന്നു എറിയുന്നു അതിലൊക്കെ അള്ളാഹുണ്ടാകും ഞാൻ ഒഴുപില്ല അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല പിന്നെയോ അള്ളാഹു സുബ്രഹാനുപത്താല നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് വഹുവ മേക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാത്തിലും കലർന്നിട്ടുണ്ടെന്നില്ല അപ്പം നമ്മളവിടെ അള്ളാഹു പറഞ്ഞില്ലേ വർക്കും വർക്കാവൂ നിങ്ങൾ റുക്കൂവ് ചെയ്ത് നിസ്കരിക്കീൻ മാർ റാക്കുകയും റുക്കൂവ് ചെയ്യുന്നവരോടൊപ്പം എന്ന് പറഞ്ഞ് അപ്പോൾ റുക്കൂവ് ചെയ്യുന്നവരോടൊപ്പം റുക്കൂ ചെയ്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കുന്നവരെല്ലാവരും കൂടി കലർന്ന് അവരുടെ മാംസവും മജ്ജയും രക്തമൊക്കെ കൂടി കലർന്നൊന്നിച്ച് ഒന്നായിട്ട് എന്നാൽ അല്ല പിന്നെയോ ആ വേറിട്ട് വേറിട്ടാണ് നിൽക്കുന്നത് നിസ്കരിക്കണ ഓരോരുത്തരും അള്ളാഹു സുബാനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എങ്ങനെ പടപ്പുകളിൽ നിന്ന് വേറിട്ട് വേറിട്ടവൻ്റെ സത്ത കൊണ്ടവൻ ഉന്നതനാണോ അത് പ്രമാണവചനങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പ്രമാണവചനങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ആ രീതിയിലാണ് നമ്മൾ അത് മനസ്സിലാക്കേണ്ടത് അള്ളാഹു അവൻ അവൻ്റെ അർച്ചനി മീതയാണ് അതുകൊണ്ടാണ് നബ്സല്ലാ തങ്ങൾ പലപ്പോഴും അള്ളാഹുവിനെക്കുറിച്ച് പറയുമ്പോൾ ആകാശത്തിലേക്ക് ചൂണ്ടണത് തങ്ങൾ ദൃഷ്ടി ആകാശത്തിലേക്ക് ഉയർത്തുന്നത് ഹജ്ജത്തുൽ ഉൽ വദായിൽ നബി സലഹ് അലൈവീസ് തങ്ങൾ സഹാബത്തിനോട് ചോദിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ അപ്പം സഹാബികൾ പറയുകയാണെങ്കിൽ എത്തിച്ചു തന്നിട്ടുണ്ട് നഫ്സുല അസ്ലാം മാതെ സഹാബത്തിനോട് ചോദിക്കുകയാണ് എന്നെക്കുറിച്ച് നിങ്ങൾ അന്ത്യനാളിൽ ചോദിക്കപ്പെടും നഫ്സുലു സഹാബത്ത് സഹാബത്തിനോട് പറയുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കപ്പെടും അപ്പം നിങ്ങൾ എന്താണ് എന്നെക്കുറിച്ച് അള്ളാഹിനോട് പറയാം അള്ളാഹു നിങ്ങളോട് ചോദിക്കുമ്പോൾ അപ്പോൾ സഹാബത്ത് പറയാണ് നിങ്ങളുടെ ഉപവത്ത് എത്തിച്ചിട്ടുണ്ട് നിങ്ങൾ റിസാലത്ത് എത്തിച്ചിട്ടുണ്ട് നിങ്ങളുടെ മേലേൽപ്പിക്കപ്പെട്ട ചുമതല നിങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് അമാനത്തേൽപ്പിക്കപ്പെട്ടത് കൃത്യമായി നിർവഹിച്ചവരാണ് നിങ്ങൾ എന്ന് ഞങ്ങൾ സഹാബത്ത് അള്ളാഹുവിനോട് ഞങ്ങൾ മറുപടി പറയും എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ തങ്ങൾ വിരലുകൊണ്ട് ആകാശത്തിലേക്ക് ചൂണ്ടി അള്ളാഹുമ്മ അള്ളാഹുവേ അള്ളാഹുമാണു അള്ളാഹനെ വിളിച്ചപ്പോൾ എടുക്കാൻ ചൂണ്ടിയത് ആകാശത്തിലേക്ക് എന്നിട്ട് ഇഷദ് നീ സാക്ഷ്യം വഹിക്ക് അപ്പോൾ എന്ന് വിളിച്ചപ്പോൾ ആകാശത്തിലേക്ക് ചൂണ്ടി ഇഷദ് എന്നാണ് പറഞ്ഞപ്പോൾ ആ ഭൂമിയിലേക്ക് ചൂണ്ടി കാരണം എന്താ ഇവർ ഈ പറയണത് അള്ളാഹു എന്നീ സാക്ഷ്യം വഹിക്കുന്നതാണ് അപ്പം അള്ളാഹു സുഹാനുവത്താല അവൻ മഹോന്നതനായി അവൻ്റെ പരിപൂർണത കുതകും വിധം അവൻ വാനങ്ങൾക്കുപരിയിലാണ് അവൻ്റെ സത്ത കൊണ്ട് അവൻ അർഷന് മീതയാണ് അങ്ങനെയുള്ള അള്ളാഹു ദാസന്മാരോട് ഏറെ അടുത്തവനാണ് ദാസന്മാരോട് ഏറെ അടുത്തവനാണ് അതാണ് നമ്മൾ വിശുദ്ധ ഖുറാനിൽ വായിക്കുന്നത് വലഖത് ഹലഖു ഇൻസാൻ ീദ് അലഖ്ലാൻ നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് വനഅലുമാ്സു മനുഷ്യൻ്റെ മനസ്സ് മനുഷ്യനോട് മന്ത്രിക്കുന്നത് നാം അറിയുന്നു മനസ്സ് മനുഷ്യനോട് എന്ത് മന്ത്രിക്കുന്നു അത് നാം അറിയുന്നു വനഹനു അക്രബു ഇലൈഹിൻ വരീദ് മനുഷ്യൻ്റെ ജീവനാടിയേക്കാൾ മനുഷ്യവനോട് അടുത്തവനാകുന്നു നാം മനുഷ്യനോട് അടുത്തവനാകുന്നു നാം അപ്പം അള്ളാഹു ഹുസുബാനു വത്താല മനുഷ്യൻ്റെ ജീവനാടിയേക്കാൾ മനുഷ്യനോട് അടുത്തവനാണ് അതാണ് അള്ളാഹു ഹുസിദ്ധുനിൽ പറയുന്നത് നബ്സല അസ്ലം താങ്കൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ സഞ്ചരിക്കുന്ന ഒട്ടകൻ ആ ഒട്ടകത്തിന് കഴുത്ത് ആ കഴുത്തിന് തൊട്ടാണ് ഒട്ടക്കപ്പുറത്തിരിക്കുന്നത് ആ കഴുത്തിനേക്കാൾ അള്ളാഹു നിങ്ങളോട് അടുത്തവൻ എന്നാണ് റസൂൽ അള്ളാഹി സല അലൈഹി വാലാ അലി വസ്ലാമാത്തങ്ങൾ പറഞ്ഞത് അപ്പോൾ എന്താ ഈ അടുപ്പം അതിൻ്റെ യാഥാർത്ഥ്യം ഒരിക്കൽ ആളുകൾ വന്ന് നിപ്സലി സ്വലാത്തങ്ങളോട് ചോദിച്ചു റസൂലെ അള്ളാഹു ബൈദാണോ എങ്കിൽ ഫനുനാദി ഞങ്ങൾക്കല്ലാനെ വിളിക്കണം അള്ളാ അല്ല അള്ളാഹു കരീബാണോ ഫനുനാജി എങ്കിൽ നമുക്ക് ഞങ്ങൾക്ക് അള്ളാഹനോട് എന്ത് ചെയ്താൽ മതി രഹസ്യമായിട്ട് പറഞ്ഞാൽ മതി അള്ളാഹു കരീബാണോ അള്ളാഹു വഴീദാണ് അള്ളാഹു വിദൂരനാണോ അതാ ഞങ്ങളോട് അടുത്തവനാണോ ഇതാണ് ചോദ്യം അള്ളാഹു സുബാൻ മറുപടി എന്താ വൈദാസ് അല്ലെ കഴിബാദി അന്നി എൻ്റെ ദാസന്മാർ എന്നെക്കുറിച്ച് പ്രവാചകരെ നിങ്ങളോട് ചോദിച്ചാൽ ഇവിടെ ചോദിച്ചില്ലേ ചോദിച്ചത് എന്താ അള്ളാഹു കരീബാണോ അള്ളാഹു ബൈദാണോ വിട്ടുള്ളവരെ നമ്മൾ വിളിക്കും അല്ലേ എടുത്തുള്ളവരാണോങ്കിലോ അടക്കം പറയും അള്ളാഹു വിദൂരസ്ഥരാണെങ്കിൽ ഞങ്ങൾക്ക് വിളിക്കണം അതല്ല സമീപസ്ഥരാണെങ്കിൽ അടക്കം പറയണം അപ്പം അള്ളാഹു പറയാണ് എൻ്റെ ദാസന്മാർ എന്നെക്കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ ഫി ഖരീബ് ഞാൻ ഖരീബാണ് സമീപസ്ഥനാണ് ഏറെ അടുത്തവനാണ് എങ്ങനെ ഏറെ അടുത്തവൻ ദു ഇറക്കുന്നവൻ എന്നോട് ദുവ ഇറന്നാൽ ഞാൻ അവന് ഉത്തരം നൽകും ഉത്തരം നൽകി അടുത്തവൻ ജീപൂലി അതുകൊണ്ട് അവർ എന്നോട് ഉത്തരം ചോദിക്കട്ടെ വലിയ ഉമിനൂബി അവർ എന്നിൽ വിശ്വസിക്കട്ടെ അല്ലഹു അർഷുദു അവർ സന്മാർഗം സിദ്ധിച്ചവരാകും ഇവിടെ അള്ളാഹു സുഹാനു വാല ഖരീബ് എന്ന് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു തരികയാണ് അള്ളാഹുവിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ നമുക്കിവിടെ കുറേ വിഷയം മനസ്സിലാക്കാനുള്ളതിൽ ഒന്ന് ഒന്ന് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ കുർബത്ത് സാമീപ്യം എന്നുള്ളതാണ് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ കുർബത്ത് സാമീപ്യം രണ്ട് അള്ളാഹുവിൻ്റെ സാമീപ്യം നമുക്ക് ഇത്ര നല്ല രീതിയിൽ ഇത്ര അടുപ്പത്തിൽ എങ്കിൽ അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കാൻ ഇനി വേറൊരു ശക്തി വേണോ അള്ളാഹുവിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ എത്തിക്കാൻ മറ്റൊരാളുടെ ആവശ്യമുണ്ടോ ഇതാണ് അള്ളാഹുവിൻ്റെ കുർബത്ത് എങ്ങനെയാണ് അത് രണ്ട് നിലക്കാണ് രണ്ട് നിലക്കാണ് ഒന്ന് കുർബത്തുൻ ആം പൊതുവിലുള്ള അള്ളാഹുവിൻ്റെ അടുപ്പം എല്ലാ പടപ്പുകളോടും അള്ളാഹു അറിഞ്ഞുകൊണ്ടും അവരെ അനുഭവിച്ചുകൊണ്ടും അവരെ നിരീക്ഷിച്ചുകൊണ്ടും അവർക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടും കൊണ്ടും അവരോട് അവരോടടുത്തവനാണ് മുഴുവൻ പടപ്പുകളോടും മുസ്ലിം ആയാലും അമുസ്ലിം ആയാലും മുഹമ്മിനായാലും ഖാഫിറായാലും മുഹ്ലീസ് ആയാലും മുനാഫിഖായാലും ആരായാലും അള്ളാഹു സുബ്ഹാനു വാല എല്ലാവരെയും അറിയും അള്ളാഹു എല്ലാവർക്കും സാക്ഷിയാണ് അള്ളാഹു സുബ്ഹാനു എല്ലാവരെയും നിരീക്ഷിക്കുന്നവനുമാണ് അടുത്തറിയുന്നവനാണ് അങ്ങനെ എല്ലാ പടപ്പുകളോടും അടുത്തവനാണ് ആര് അള്ളാഹു സുബ്ഹാനു വതാലറിവൊണ്ടുള്ള അടുപ്പം സാക്ഷ്യം വായിച്ചു കൊണ്ടുള്ള അടുപ്പം നിരീക്ഷിച്ചു കൊണ്ടുള്ള അടുപ്പം എല്ലാവരും അള്ളാഹുൻ്റെ പിടുത്തത്തിലാണ് അള്ളാഹുവിൻ്റെ കഴിവിലാണ് അങ്ങനെയുള്ള അടുപ്പാണ് അതാണ് കുർബത്തിന് ആ പൊതുവിൽ എല്ലാവരോടുള്ള അള്ളാഹുവിൻ്റെ അടുപ്പം രണ്ടാമത്തേത് പ്രത്യേകം അള്ളാഹുൻ്റെ അടുപ്പാണ് അത് അള്ളാഹുവിനെ ആരാധിക്കുകയും അള്ളാഹുവോട് ദുഴ ഇരക്കുകയും ചെയ്യുന്നവരോടുള്ള അള്ളാഹുൻ്റെ അടുപ്പാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവർ അള്ളാഹുവിനോട് ദുഴ ഇരക്കുന്നവർ അവരോടുള്ള അള്ളാഹുവിൻ്റെ അടുപ്പമാണ് കുർബത്തുൽ ഹാസ പ്രത്യേകിച്ചുള്ള അടുപ്പം അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുക അള്ളഹാനോട് ദ ഇറക്കുന്നവർ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവർ അവരെ അള്ളാഹു സുബാനു വല പ്രത്യേകം തന്നിലേക്ക് അടുപ്പിക്കും അവരോട് അള്ളാഹു താല പ്രത്യേക പരിഗണനയാൽ അടുക്കുകയും ചെയ്യും ആ അടുപ്പത്തിൻ്റെ യാഥാർത്ഥ്യം എങ്ങനെ നമുക്കറിയില്ല യാഥാർത്ഥ്യം എങ്ങനെ എന്നുള്ളത് നമുക്കറിയില്ല ഒരിക്ക ബാരിഖി ഉറുവത്തുൽഭാരിയക്കൈ റിയാഹുവിന്സൂൽ അള്ളഹി സ്വല്ലാസലാ തങ്ങൾ ഒരു ദീനാറും എടുത്ത് ഒരു ദീനാറും എടുത്ത് എന്നിട്ട് റസൂൽ പറഞ്ഞ ഒരാടിനെ ആയിക്കൊണ്ടുവരാൻ പറഞ്ഞു ഒരാടിനെ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ഉറുവ പോയി രണ്ടാടിനെ വാങ്ങി ഒരു ദീനാറു കൊണ്ട് രണ്ടു വാങ്ങി എന്നിട്ട് റസൂൽ അള്ളാഹി സ്വല്ലാ സ്വല തങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ മുബരന്ത് ചെയ്ത് ഒരാടിനെ ഒരു ദീനാറിന് വിറ്റ് റസൂൾ തങ്ങൾ പറഞ്ഞ അതേ ലെവലിലുള്ള ആടിനെയാണ് വാങ്ങിയത് പക്ഷേ റസൂൾ ഒരാടിനെ വാങ്ങാൻ പറഞ്ഞാൽ മൂപ്പര്ക്ക് രണ്ടാടിനെ കിട്ടി ചിലർക്ക് അങ്ങനെയാണ് വാണിഭത്തിൽ നല്ല കഴിവുണ്ടാവും അപ്പോൾ രണ്ടാടിനെ വാങ്ങി എന്നിട്ട് എന്ത് ചെയ്തു ഒരാടിനു വിറ്റിട്ട് വാങ്ങിയ ആടുണ്ടല്ലോ അതിന് പിന്നെ ഒരു ദീനാ റേറ്റ് മടങ്ങി തന്നെ റസൂൾ തങ്ങളുടെ അടുക്കലേക്ക് അങ്ങനെ നർസൽ അള്ള്ഹി സ്വലാ തങ്ങളുടെ അടുക്കളത്തിൽ കൊടുത്ത് നീനാറും കൊടുത്താൽ ആടിനും കൊടുത്തപ്പോസൂള്ളാസ്ലാമ താങ്ങാ ആശ്ചര്യപ്പെട്ട് ആശ്ചര്യപ്പെട്ട് അദ്ദേഹത്തിന് വേണ്ടി റസൂൾ അള്ളാഹി സ്വലാ സല്ലാമ തങ്ങൾ അള്ളഹനോട് ദ്വ ചെയ്ത് അള്ളാഹു ലഹൂഫി സഫ് സഫ്തി അള്ളാഹുവേ ഇദ്ദേഹത്തിൻ്റെ ഇടപാടിൽ കച്ചവടത്തിൽ നീ ബർക്കത്ത് ചൊരിയണമേ എന്നാണ് ദ്വാ ചെയ്തത് ഉറവത്തുൽബാരക്ക് പറയാണ് അദ്ദേഹം പിൽക്കാലത്തിൽ ജീവിച്ചിട്ടുണ്ട് കൂഫയിലെ മാർക്കറ്റിൽ പോയി ഞാൻ നിൽക്കും കച്ചവടത്തിന് നാൽപ്പതിനായിരം ലാഭം കൊയ്തിട്ടായിരുന്നു ഞാൻ വീട്ടിലേക്ക് മടങ്ങിയിരുന്നത് എന്നാണ് മണ്ണ് വാരി വിറ്റാൽ എനിക്ക് ലാഭം കിട്ടുമായിരുന്നു എന്നാണ് മണ്ണ് വാരി വിറ്റാൽ എനിക്ക് ലാഭം കിട്ടുമായിരുന്നു എന്നാണ് മനസ്സിലാ ഇത് അള്ളാഹു ശുഭാനുബതാലയോട് ദ്വാ ചെയ്യുന്നവർക്കുള്ള അള്ളാഹുവിൻ്റെ പരിഗണനയാണ് ഉജീബു ദേവത്താൻ ദു ഇറക്കുന്നവൻ എന്നോട് ദുവായി ഇറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരം ചെയ്യും കാരണം അത് അള്ളാഹു ഖരീബാണ് ഉത്തരം ചെയ്തുകൊണ്ട് അള്ളാഹു സമീപസ്ഥനാണ് അള്ളാഹു അടുത്ത് പരിഗണിക്കും എങ്ങനെ അതിൻ്റെ യാഥാർത്ഥ്യം നമുക്കറിയില്ല പക്ഷേ അതിൻ്റെ ഫലങ്ങൾ നമുക്ക് അറിയാൻ പറ്റും ഫലങ്ങൾ നമുക്ക് അറിയാൻ പറ്റും പൂർവ്വയുടെ വിഷയത്തിൽ റസൂൽ അള്ളഹിസ്വലാ തങ്ങളുടെ ദുവാ അതിന് പരിഗണന ഉണ്ടായത് മനസ്സിലായില്ലേ ഇതേപോലെ സലമത്ത് പിന്നിലാക്കിയപ്പോൾ പറയുകയാണ് ഹുനൈൻ യുദ്ധത്തിൽ ഹുനൈൻ യുദ്ധത്തിൽ നഫ്സല അലി തങ്ങൾ മാത്തങ്ങൾ വലിയൊരാൾപ്പടയായിട്ടാണ് ഹുനൈനിക്ക് പോണത് ആ ആൾപ്പടയിൽ സിംഹഭാഗവും മക്കം വധയിൽ ഇസ്ലാം സ്വീകരിച്ച പുതു മുസ്ലിങ്ങളാണ് പുതായ് ഇസ്ലാമിലേക്ക് വന്നവരാണ് ഹുനൈൻ്റെ തുടക്കത്തിൽ എന്താണ്ടായത് ഈ പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവരൊക്കെ പിന്തിരിഞ്ഞ് ഓടാൻ തുടങ്ങി നബ്സാലി തങ്ങൾ അടർക്കളത്തിൽ ഒറ്റപ്പെടുന്ന അതി തീക്ഷണമായ പരീക്ഷണം അതരങ്ങേറി സലമത്ത് പിന്നി പോയി പറയാണ് നബ്സല്ലാവി തങ്ങൾ ഒരു പിടി മണൽ വാരി ഷാഹത്തിൽ ഉജുഹു നട്ടണ്ടെറിഞ്ഞ് മനസ്സിലായല്ലേ അത് അവർക്ക് അവർക്കെതിരിലുള്ള ഒരു ദുഴയായിരുന്നു ഒരു പിടി മണലാണ് റസൂള്ളഹി തങ്ങൾ വാരി എറിഞ്ഞത് എന്തായത് ആ പിടി മണ്ണ് മനസ്സിലല്ലേ അതിനുള്ള അളന്നല്ല ശത്രുക്കൾ പക്ഷെ അതെല്ലാവരിലും അവരുടെ കണ്ണിൽ കൊണ്ടു മനസ്സിലായില്ലേ അതാണ് പിന്നീട് അവരുടെ പരാജയത്തിൽ കലാശിക്കേണ്ടായത് അതിനൊരു നിമിത്തം അതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനുവത്താല അവനോട് ദ്വ ചെയ്യുന്ന അവനെ ആരാധിക്കുന്ന ദാസന്മാരോട് ഖരീബാണ് അടുത്തവനാണ് എങ്ങനെയാണ് അതിൻ്റെ ആ രീതി അടുപ്പം അതിൻ്റെ യാഥാർത്ഥ്യം അള്ളാഹുവിനറിയാം പക്ഷേ അള്ളാഹു സുബ്ഹാനത്താല അവൻ്റെ കുർബത്തുൽ ഹാസ് പ്രത്യേകമായ അടുപ്പം ദാസന്മാരോടുണ്ട് അള്ളാഹു എങ്ങനെ അടുക്കും അതിൻ്റെ യാഥാർത്ഥ്യം അറിയില്ല പക്ഷേ അള്ളാഹു ഉത്തരമേഘിക്കൊണ്ട് ദാസന്മാരോട് അടുത്തവനാണ് ഉത്തരമേഘിക്കൊണ്ട് ദാസന്മാരോട് അടുത്തവനാണ് അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചവർ അള്ളാഹുവെ പ്രാർത്ഥിച്ചവർ അള്ളാഹുവിനെ ആരാധിച്ചവർ അവർക്ക് ഉത്തരമേഘി അള്ളാഹു സുബാനുവതാല അവരോട് സമീപസ്ഥനാണ് എന്നുള്ളതാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തരുന്നത് ഇപ്പം അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചു ആര് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൽ സർവതും സമർപ്പിച്ചു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം തീ കുണ്ടാരത്തിലേക്ക് എടുത്തറിയപ്പെട്ട് ജിബ്രിയിൽ വന്നു വല്ല സഹായവും വേണം ചോദിച്ചപ്പോഴും അള്ളാഹുവിൽ ആണ് പ്രതീക്ഷ പ്രതീക്ഷാമയമായ മനസ്സിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീ കുണ്ടാരത്തിലേക്ക് വീഴാൻ പോവുകയാണ് മനസ്സിലായില്ലേ ഹസ്ബി അള്ളാ വനിൽ വക്കീൽ എനിക്ക് അള്ളാഹു മതി കാര്യങ്ങളെ ഏൽപ്പിക്കുവാൻ ഉത്തമൻ അള്ളാഹു എന്നതാണ് അദ്ദേഹത്തിൻ്റെ വിളി എന്താ ഉണ്ടായത് അള്ളാഹു സുബ്ഹാൻ അള്ളാഹു സുബാന തീന് തണുപ്പാക്കി അള്ളാഹു തീനോട് സംസാരിച്ചു യാൻ ബർദൻ വസലാമൻ അല ഇബ്രാഹിം തണുക്കാൻ പറഞ്ഞു സുരക്ഷയാകാൻ പറഞ്ഞു ആരോട് ആർക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമക്ക് അപ്പൊ അള്ളാഹു സുബ്ഹാൻ വത്താലയെ ദ്വായി ഇറക്കുന്നവരോട് അള്ളാഹു സുബാനുവത്താല അടുക്കും അവർക്ക് അള്ളാഹുവിൻ്റെ സാമീപ്യമുണ്ട് പക്ഷെ അതെങ്ങനെ അതിൻ്റെ യാഥാർത്ഥ്യം എങ്ങനെ അത് തിട്ടം നമുക്കറിയില്ല പക്ഷേ എങ്കിലും അള്ളാഹു സുബഹാന തലയിൽ നിന്നുള്ള പ്രത്യേക പരിഗണന ഉണ്ട് അപ്പോൾ ഇവിടെ അള്ളാഹു ഖരീബ് സമീപസ്ഥൻ എന്ന് പറയുമ്പോൾ ഒന്ന് അള്ളാഹുവിൻ്റെ അറിവ് കൊണ്ടുള്ള സാമീപ്യം കഴിവ് കൊണ്ടുള്ള സാമീപ്യം അള്ളാഹുവിൻ്റെ സഹായ അള്ളാഹുവിൻ്റെ നിരീക്ഷണം കൊണ്ടുള്ള സാമീപ്യമാണ് മറ്റൊന്ന് അള്ളാഹു കണ്ടും കേട്ടും സഹായിച്ചുമുള്ള സാമീപ്യമാണ് ഇപ്പോൾ മൂസ അലൈഹി അസ്ലാത്തു വസ്സലാമയും ഹാറൂനും അലെഹിം അസ്സലാം ഫിറാമിൻ്റെ അടുക്കലേക്ക് പോവുകയാണ് എന്താ അള്ളാഹു പറഞ്ഞത് ഇന്നനിസ് മൂസയോട് ഹാറൂനോടും പറഞ്ഞ് നിങ്ങൾ ഫിറാമിൻ്റെ അടുക്കലേക്ക് പോകാൻ പറഞ്ഞു അപ്പം മൂസാ അലിസ്ലാത്തു വസ്ലാമക്കു ഹാറൂനും പേടി എങ്ങനെ പോകും ഫിറാമിൻ്റെ അടുക്കലേക്ക് ഫിറാമിന് അത്ര വലിയ അഹങ്കാരി അതുകൊണ്ട് പറയുന്നത് ഞങ്ങൾക്ക് പേടിയാണ് അപ്പം അള്ളാഹു ഹുസുബൻതാല പറയ ഇന്നി മാക്കുമ ഞാൻ നിങ്ങൾ രണ്ടുപേരോടും ഒപ്പമുണ്ട് എന്നാണ് ഒപ്പം ഞാൻ നിങ്ങൾ രണ്ടുപേരോടും ഒപ്പമുണ്ട് എങ്ങനെ ഈ ഒപ്പം അള്ളാഹു ഹുസുബൻതാലോടൊപ്പം അറിഞ്ഞ് നടക്കേണ്ടതാണ് അല്ല പിന്നെയോ അസ്മു വറ ഞാൻ കേൾക്കുന്നു ഞാൻ കാണുന്നു കണ്ടും കേട്ടും അറിഞ്ഞും അപ്പം സഹായോ അരുളി അള്ളാഹുസ്ബാനത്തല ഒപ്പുണ്ട് എന്നുള്ളതാണ് നബിയുണ മുഹമ്മദ് തങ്ങൾ അലിസ്ല്ലാമത്തങ്ങൾ സൗറിൽ സൗർ മലയിലെ ഗുഹയിൽ ഇഷ്രയുടെ തുടക്കത്തിൽ മൂന്ന് ദിവസം പാർത്തു മൂന്ന് ദിവസം പാർത്ത് മനസ്സിലായി ശത്രുക്കൽ നബ് സല അലി സ്വലാത്തങ്ങളെ അബൂ ബക്കരദുല്ലാൻ തെരഞ്ഞ് മലയുടെ മുകളിലെത്തി അബൂ ബക്കരദ് പറയാണ് അവർ കാൽമൊക്കെ നോക്കിയാൽ അവരുടെ കാൽപാദങ്ങളിലേക്ക് നോക്കിയാൽ നമ്മളെ കാണും അപ്പം എന്താ റസൂലീസ് പ്രതികരണം അള്ളാഹുസാലി സുഹുമ നമ്മൾ രണ്ടുപേര് മാത്രമല്ല മൂന്നാമനായി അള്ളുണ്ട് എന്നാണ് ദുഃഖിക്കണ്ട അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ട് എന്നാണ് അള്ളാഹു നമ്മളോടൊപ്പം എന്ന് പറയുമ്പോൾ എന്തായാലും അവിടെ ഉദ്ദേശം അള്ളാഹു സുബാനത്ത അലാവിൻ്റെ മഹിതമായത് അത്ത് കൊണ്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതല്ല പിന്നെയോ അള്ളാഹു സഹായിച്ചുകൊണ്ട് അള്ളാഹു സംരക്ഷണം മേങ്ങിക്കൊണ്ട് അള്ളാഹു സുബാനത്ത അലാൻ്റെ സാമീപ്യുണ്ട് എന്നുള്ളതാണ് അതാണ് അള്ളാഹുവിനെ ആരാധിക്കുന്നവർ അള്ളാഹുവെ ദുരയിരക്കുന്നവർ അവർക്കുള്ള അള്ളാഹുവിൻ്റെ സാമീപ്യം അള്ളാഹുവിൻ്റെ സഹായവും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ സംരക്ഷണവും ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ അള്ളാഹു നമ്മളോട് ഖരീബാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ കരീബായ അള്ളാഹുലേക്ക് എന്തിനാണ് നമുക്കിടയാളന്മാർ അള്ളാഹുവിൻ്റെ നാമങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഫലമാണ് ഇത് അസ്മാ ഹുസ്ന അള്ളാഹുവിൻ്റെ അത്യുത്തമമായ നാമങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഫലമാണ് പിന്നെ ഇങ്ങനെയുള്ള ഒരു അള്ളാഹു സുബഹാനുത്താലാണ് ഈ ആണ് മേലായ റബ്ബാണ് നമുക്കുള്ളത് എങ്കിൽ പിന്നെ ആ അള്ളാഹുവിലേക്ക് എന്തിന് നമ്മളൊരു ദൂരം കാണണം ഒരു അപേക്ഷ സമർപ്പിക്കുവാൻ എന്തിനു നമ്മൾ ഒരകലം കാണണം എന്തിന് അടയാളന്മാർ എന്തിന് മധ്യവർത്തികൾ എന്തിന് ശുഹദാക്കൾ എന്തിന് നേർച്ചക്കാർ അതിൻ്റെ ആവശ്യമില്ല കാരണം എന്താ അള്ളാഹു സുബാനു വത്താല നമ്മളെ കണ്ടും കേട്ടും അറിഞ്ഞും അള്ളാഹു സുബ്രഹാൻ വാല നമ്മളോടൊക്കെ ഒപ്പമാണ് അവൻ്റെ സത്ത കൊണ്ട് അവൻ പ്രപഞ്ചാതീതനായി അർഷന് മീതയാണെങ്കിലും അള്ളാഹു സുബ്രഹാനു ഇവിധം അള്ളാഹു നമ്മളോട് ഒപ്പമാണ് അപ്പോൾ അത്തരം അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ തിരുത്താൻ കൂടി നമുക്ക് സഹായകും അള്ളാഹുവിൻ്റെ ആ സാമീപ്യം ഉള്ളത് നമ്മൾ സൂറത്തുൽ മറിയമ്മിൻ്റെ സൂറത്ത് മറിയമ്മിൻ്റെ തുടക്കത്തിൽ അലൈ സ്വലാത്തു വസ്ലമിയെ കുറിച്ച് പറയണ്ടല്ലോ എന്താ പറയുന്നത് റബ്ബഹു റബ്ബഹു റബ്ബിനെ വിളിച്ച സന്ദർഭം എങ്ങനെ വിളിച്ച് നിത ശബ്ദത്തിലാണ് വിളിച്ചത് പതിഞ്ഞ ശബ്ദത്തിൽ ആർത്ത് വിളിച്ചിട്ടില്ല ഉറക്കനെ പറഞ്ഞിട്ടില്ല പിന്നെയോ നിദാൻ ഹഫിയ അള്ളാഹു സുബാനു വത്താല പറയുന്നത് പതിഞ്ഞ സ്വരത്തിലാണ് വിളിച്ചത് ക്കരി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബി ഇന്നി വാഹന അൽ അബു മിന്നി വഷ അല സുഷൈബ എന്ന് തുടങ്ങിയിട്ട് അള്ളാഹുവിനെ വിളിക്കുകയാണ് ഖക്കരി നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ വിളിയെക്കുറിച്ചാണ് പറയുന്നത് അതെങ്ങനെ വിളിച്ചത് ഉറക്കനല്ല പിന്നെയോ നിദ അൻ ഹഫിയ ശബ്ദം താഴ്ത്തി പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു എന്നാണ് ഝക്കരി നബി അന്ന് വളഞ്ഞിരുന്നു വാർദ്ധക്യം പൂണ്ട് നിര പിടിച്ച് തൊലി ചുളിഞ്ഞ് എല്ലുകൾ സൂക്ഷിച്ച് പറ്റേ അവശനായിരുന്നു ആ സെക്കൻഡ് നബി അലൈഹി ഇസ്ലാത്തു വസ്ലാമിൻ്റെ വിളിയാണ് ഈ നിദിയ പതിഞ്ഞ സ്ഥലത്തിൽ വിളിച്ചത് ഉറബക്കും വ വഹുഫിയ ഒച്ച ഉയർത്തണ്ട ഭക്തിരപൂർവ്വം റബ്ബിനോട് ധ ചെയ്തോളി അള്ളാഹു സുബന്തല്ല കൽപ്പിച്ചില്ലേ അങ്ങനെ വിളിച്ചാൽ മതി കാരണം എന്താ ദുഴ ചെയ്യുന്നവരോട് അള്ളാഹു അടുത്തവനാണ് അവരെ കണ്ടും കേട്ടും അവരെ അറിഞ്ഞു അതുകൊണ്ട് ഉറക്കനെ പറയേണ്ടതായ കാര്യമല്ല മനസ്സിലായല്ലേ റസൂൽ അല്ലാഹി സലിസ്വലം മാത്തങ്ങൾ നമ്മളോട് പറഞ്ഞില്ലേ അക്രബുമായി റബ്ബിഹി ഒരു ദാസൻ തൻ്റെ റബ്ബിനോട് ഏറ്റവും അടുത്ത് വർത്തിക്കുന്ന സമയം എപ്പോഴാ വഹ്വ സാജിദ് ദാസൻ സുജൂതിലാകുമ്പോളാ നമ്മൾ സുജൂതിലാകുമ്പോഴാണ് നമ്മൾ അള്ളാഹ്നോട് ഏറ്റവും അടുത്ത് വർത്തിക്കുന്നത് ഏറ്റവും അടുത്ത് വർദ്ധിക്കുന്നത് ഫാക്സിറു അതുകൊണ്ട് നിങ്ങൾ വർദ്ധിപ്പിച്ചോളിയും അധ്വാ ദ്വായിനെ നമ്മൾ സുജൂതിൽ ദ്വാ ചെയ്യും ധ്വാനെ സുജൂതിൽ വർദ്ധിപ്പിക്കാൻ പറഞ്ഞ് തപ്പാൻ ഇതേ ഫർദ്സ്കാരങ്ങളിൽ നിന്ന് നമ്മൾ നിർബന്ധമായ തെസ്ബി ഹൊല്ലിയതിന് ശേഷം സമയമുണ്ടെങ്കിൽ നമുക്ക് ഫർദ്സ്കാരത്തിൽ ദ്വാ ചെയ്യാം ഐച്ഛികമായിട്ടുള്ള സംസ്കാരങ്ങളാകുമ്പോൾ നമുക്ക് ദ്വാ വർദ്ധിപ്പിക്കാം ദ്വായെ നിങ്ങൾ വർദ്ധിപ്പിച്ചോളി സുജൂതിൽ കാരണം എന്താ സുജൂതിലാണ് നിങ്ങൾ റബ്ബിനോട് ഏറ്റവും അടുത്ത് വർദ്ധിക്കണത് എന്നാണ് നമ്മൾ സുജൂത് ചെയ്യുന്ന മണ്ണിൽ അള്ളാഹു സുബാനു വതാല നമ്മളോട് അടുത്തുണ്ടോ ഇല്ല പിന്നെയോ അള്ളാഹു നമ്മളെ കേട്ടും കണ്ടും അറിഞ്ഞു നമ്മളോട് അടുത്താണ് ഇതാണ് അള്ളാഹുവിൻ്റെ സാമീപ്യം അതുകൊണ്ട് തന്നെ സുജൂതിൽ നമ്മൾ എങ്ങനെ ദ്വ ചെയ്യണത് നമ്മൾ പതിഞ്ഞ സ്വരത്തിലാണ് ദ്വ ചെയ്യണത് മെല്ലയാണ് ദ്വ ചെയ്യണത് ആരും സുജൂതിൽ ആർത്ത് വിളിക്കാറില്ല നമ്മൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞാലും അള്ളാഹു നമ്മളോട് സമീപസ്ഥനാണ് എങ്ങനെ സമീപസ്ഥൻ നമ്മളെ കേട്ടറിഞ്ഞ് ഉത്തരം നമുക്ക് ഏകിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനു വാല സമീപസ്ഥനാണ് ഇതേപോലെ നബ്സല്ലാസ്വല തങ്ങൾ അറഫ ദിവസത്തിൻ്റെ പ്രത്യേകത പറഞ്ഞപ്പോൾ പറഞ്ഞു മാമിൻ യൗമിൻ

സമ്മേളിക്കുവാൻ കൂടുതൽ കൂടുതൽ സമ്മേളിക്കുവാൻ അവസരം പ്രദാനം ചെയ്യുമാറാവട്ടെ കൂടുതൽ അള്ളാഹു നരകത്തിൽ നിന്ന് അടിമകളെ മോചിപ്പിക്കുന്ന ദിവസമാണ് അറഫ ദിവസം ഈ അറഫ ദിവസത്തിൽ എന്താ അള്ളാഹു ചെയ്യുക അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം അറഫയിലേക്ക് പെയ്തിറങ്ങും മഹഫിറത്ത് അള്ളാഹാൻ്റെ കാരുണ്യം അറഫയിലേക്ക് പെയ്തിറങ്ങും കാരുണ്യം വർഷിക്കുന്നതും നരകത്തിയിൽ നിന്ന ആളുകളെ മോചിപ്പിക്കുന്നതും പാപസുരക്ഷിതത്വം ആളുകൾക്ക് നൽകുന്നതും കാണുമ്പോൾ ഇബ്ലീസ് ഒന്നുമല്ലാതായി മാറുന്നതാണ് ഏറ്റവും കൂടുതൽ ഇബ്ലീസ് അപമാനിതനായി പറ്റേ എളിയവനായി നിഞ്ഞനായി കാണപ്പെടുന്നത് അറഫ ദിവസമാണ് കാരണം അത്രമാത്രം അനുഗ്രഹ ശിശുകളാണ് അറഫയുടെ മൈതാനിയിലേക്ക് വിണ്ണിൽ നിന്ന് ചൊരിയപ്പെടുന്നത് അള്ളാഹു റസൂൽ അള്ളഹിമുണ്ട് അള്ളാഹു സുബാനു വത്താല വരും എന്നാണ് അടുത്തു വരും സുമുബാഹി ബിഹിമുൽ മലായിക എന്നിട്ട് ഹാജിമാരുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ബാന താല പെരുമ പറയും എന്നാണ് ഹാജികളുടെ ആരുടെ വിഷയത്തിൽ അള്ളാഹു പെരുമ പറയും എന്നാണ് അപ്പം അള്ളാഹു സുബ്ഹാനു വത്താല അറഫയിലേക്ക് ഹാജിമാരിലേക്ക് അടുക്കും എന്നിട്ട് മലക്കുകളോട് പെരുമ പറയും എന്നാണ് ഇവിടെയും അള്ളാഹു അടുക്കും എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹുവിൻ്റെ സത്തയുടെ ഇറക്കം അല്ല പിന്നെയോ അള്ളാഹു സുബൻ തല അടുക്കും അതിൻ്റെ യാഥാർത്ഥ്യം അത് അള്ളാഹുവിനറിയാം പക്ഷേ അള്ളാഹു അറഫയിൽ സമ്മേളിക്കുന്ന ഹാജിമാരെ കണ്ടും കേട്ടും അറിഞ്ഞു മനസ്സിലെ അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് അതൌനി ഷോസൻ ഊബുറ ജടകുത്തിയ മുടി മുടിയുമായി പൊടിപുരണ്ട മേനിയുമായി ഇതാ എൻ്റെ ഹാജിമാർ വന്നിരിക്കുന്നു മാ ആരാധാവൂലായി ഇവരെന്താണ് ആഗ്രഹിക്കുന്നത് ഉദ്ദേശിക്കുന്നത് അതവർക്ക് നൽകും എന്ന അർത്ഥത്തിലൊക്കെ പറയുമെന്ന് അപ്പോൾ അള്ളാഹു സുബ്ഹാൻ വാലാൻ്റെ സാമീപ്യം ഉണ്ടാകും അടിമകൾക്ക് നേരെ അതിൻ്റെ തിട്ടം എങ്ങനെ കൃത്യമായി അത് അള്ളാഹു ആലം പക്ഷേ അറിഞ്ഞും ഉത്തരമേകിയും കണ്ടും കേട്ടുമൊക്കെ അള്ളാഹു സുബ്ഹാൻ വാല ദാസന്മാരോട് അടുക്കും എന്നുള്ളത് പ്രമാണ വചനങ്ങൾ അറിയിക്കുന്ന വിഷയമാണത് പണ്ഡിതന്മാർ ആ വിധം സ്ഥിരീകരിച്ചിട്ടും ഉണ്ട് ഏതായാലും ഈ അദ്വൈത സിദ്ധാന്തം അദ്വൈത സിദ്ധാന്തം അത് സൂക്ഷിക്കപ്പെടേണ്ടത് മഹാരോഗം നമുക്ക് അദ്വൈതം പറയപ്പെട്ടിട്ടില്ല എന്താ അദ്വൈതം എന്ന് പറഞ്ഞാൽ ആ പടപ്പ് പടച്ചോൻ രണ്ടില്ല ദ്വൈതം എന്താ പടപ്പും പടച്ചോനും വേറെയാണ് ഇവിടെ എല്ലാത്തിലും ഈശൻ സന്നിവേശിച്ചിരിക്കുന്നു ജഗത്തായ ജഗത്തിലെല്ലാം ഈശനുണ്ട് അല്ലുണ്ട് എന്നുള്ളതാണ് ഈ അദ്വൈതം അത് അനിസ്ലാമികമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് അത് മുസ്ലിംക്ക് പാടില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനത്തല പടപ്പുകളിൽ നിന്ന് വേറിട്ടവനാണ് അവൻ പ്രപഞ്ചാതീതനായി പടപ്പുകൾക്ക് മീതെയാണ് അവൻ അർഷിന് മീതെ ഉപവിഷ്ടനായിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുറാനിൽ പല വചനങ്ങൾ അള്ളാഹു പഠിപ്പിച്ചതാണ് അർ റഹ്മാൻ അലൽ അലൽ ഇന്ന റബ്ബക്കും അർഷ് അള്ളാഹു ആനങ്ങളെ പടച്ചു ഭൂമിയെ പടച്ചു ആറ് ദിവസങ്ങളിലായി അള്ളാഹു പിന്നീട് അർഷിൻ ഉപവിഷ്ടനായിരിക്കുന്നു അങ്ങനെയുള്ള അള്ളാഹു അവൻ എവിടെ അവൻ അർഷിനു മീതേ അതാണ് അതിൻ്റെ ഉത്തരം പക്ഷേ എല്ലായിടത്തും അള്ളാഹു എന്ന് മനുഷ്യന്മാർ പറയാണ് മുസ്ലിമീങ്ങൾ പറയാണ് പണ്ഡിതന്മാർ പറയാണ് അപ്പം അതത്ര തെറ്റാണ് എന്നാൽ അള്ളാഹു സുബാൻ തന്നാലെ സമീപസ്ഥന എന്ന് പറയുമ്പോഴാണ് അള്ളാഹു സമീപസ്ഥന എന്ന് പറയുമ്പോൾ അള്ളാഹു എല്ലാ പടപ്പുകളോടും സമീപസ്ഥൻ എന്ന് പറയുമ്പോൾ അവരെ അറിഞ്ഞുകൊണ്ടും അവരെ വലയം ചെയ്തുകൊണ്ടും എല്ലാ പടപ്പുകളും അള്ളാഹുവിൻ്റെ കഴിവിലും പിടുത്തത്തിലുമാണ് എന്നറിയിച്ചുകൊണ്ടാണ് ആരും അള്ളാഹുവിൽ നിന്ന് എന്തല്ല ഒഴിവല്ല എല്ലാവരും അള്ളാഹുൻ്റെ പിടുത്തത്തിലാണ് അത് എത്ര പോക്കിരിയായാലും ശരി എത്ര പോക്കിരിയായാലും ശരി അള്ളാഹു സുബാന്താല പിടിച്ചാൽ ഖലാസ് കഴിഞ്ഞ് പിന്നെ അള്ളാഹു സുബാന്താല അടുത്തവൻ എന്ന് പറയുമ്പോൾ വിശ്വാസികളോടുള്ള അള്ളാഹുവിൻ്റെ അടുപ്പാണ് അള്ളാഹുവിനെ ആരാധിക്കുന്നവർ അള്ളാഹുവിനോട് ദുവാ ഇറക്കുന്നവർ അവരോടുള്ള അള്ളാഹുവിൻ്റെ അടുപ്പം അതെങ്ങനെയാണ് അത് അവർക്ക് ഉത്തരം മേകിക്കൊണ്ടും അവരുടെ ദുവാ വിളി അള്ളാഹുസ്ലാലെ കേട്ടുകൊണ്ടുമാണ് അതിൻ്റെ ഒരു കൃത്യത എങ്ങനെ ഇപ്പം അബു ഹുറീ അള്ളാഹു താലുന്റെ ചരിത്രത്തിൽ അബുഹുറു അള്ളാഹുവിൻ ഉമ്മന്റെ വിഷയത്തിൽ വന്നിട്ട് റസൂൽ അല്ലാനോട് സങ്കടപ്പെടുന്നുണ്ട് റസൂൽ അല്ലാസ്ലാ വസ്സലാത്തങ്ങളോട് സങ്കടപ്പെടുന്നുണ്ട് ഉമ്മ എത്രയായാലും പറഞ്ഞിട്ട് ഹിദായത്തിലാണില്ല മാത്രമല്ല റസൂൽ അള്ളഹി സ്വലാ വസ്ലാമാതങ്ങളെക്കുറിച്ച് മോശം പരാമർശം നടത്തേണ് അബുഹുറുദ്ധാൻ ഉമ്മ അപ്പോൾ റസൂൽ അള്ളാഹി സ്വലാ വസ്ല മതങ്ങളോട് വെച്ച് സങ്കടപ്പെട്ടപ്പോൾ റസൂൾ അള്ളാഹി സ്വലാസ്ലമങ്ങൾ അബുഹുറല്ലാവിൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ദുവ ചെയ്ത് അള്ളാമ എഹദി ഉമ്മ അബി ഹുറൈറ അബു ഹുറൈറയുടെ മാതാവിന് അള്ളാഹു എന്നീ ഹിദായത്ത് നൽകുകയാണേ ദുവ ചെയ്ത് മനസ്സിലായില്ലേ നോക്കി നിങ്ങൾ അള്ളാഹു ഹുസുബൽ അല മാതാവിന് ഹിദായത്ത് നൽകി ഈ ദുവ കേട്ട് അബൂ ഹുറൈറ വീട്ടുകാർ മടങ്ങിയെത്തിയപ്പോഴത്തേക്ക് ഉമ്മ കുളിച്ച് തയ്യാറായിട്ട് എന്ത് ചെയ്യണം പിന്നെ മകൻ്റെ അടുക്കലേക്ക് വന്നിട്ട് കെളിമ മുസ്ലിം മുസ്ലിംമാകാണ് ആ സുവിശേഷം പറയാൻ വേണ്ടിയിട്ട് അബുഹുറൈ റസൂൽ ഉള്ള ഇസ്ലാസിലെ മാതാക്കളുടെ അടുക്കയിലേക്ക് ഓടിയെത്തുകയാണ് എന്നിട്ട് പറയാണ് അബൂഹുറുല്ലാൻ പറയാണ് ഞാൻ റസൂളുള്ള പറഞ്ഞ് എന്നെയും എൻ്റെ ഉമ്മയെയും എല്ലാവരും പ്രീതിപ്പെടണം ഇഷ്ടപ്പെടണം അതിന് വേണ്ടി നിങ്ങൾ ദുവ ചെയ്താലും അപ്പ റസൂള്ള അവിടെ വെച്ചിട്ട് അതിന് ദുവ ചെയ്ത് ആ സംഭവം റിപ്പോർട്ട് ചെയ്ത് അബൂഹുറുഹാവിന് പറയാണ് ഈ മാം തുറുമുദയുടെ റിപ്പോർട്ടിൽ എന്നെക്കുറിച്ച് കേൾക്കുന്ന എൻ്റെ മാതാവിനെക്കുറിച്ച് കുറിച്ച് കേൾക്കുന്ന എല്ലാ വിശ്വാസികളെയും എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ് എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ് മനസ്സിലല്ലേ അപ്പം അള്ളാഹു സുബ്രഹാനുവത്താലയോട് ദുഴ ഇരുന്നിട്ടുണ്ട് എങ്കിൽ അള്ളാഹു സുബ്രഹാനു വാല അത് കേട്ടുകൊണ്ട് സമീപസ്ഥനാണ് അതിന് ഉത്തരമേകി അള്ളാഹു സുബഹാൻ താല സമീപസ്ഥനാണ് അതിൻ്റെ യാഥാർത്ഥ്യം എങ്ങനെയൊക്കെ അത് നമുക്കറിയില്ല പ്രമാണവചനങ്ങളിൽ വന്നതിൽ നമ്മൾ പരിമിതപ്പെടുക എന്നുള്ളതാണ് ഇവിടെ കരണീയം അള്ളാഹു സുബ്രഹാനുവത്താല സമീപസ്ഥനാണ് അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ച ദാസന്മാരുണ്ട് അല്ലേ അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ച ദാസന്മാരുണ്ട് മുഖർറബീങ്ങളായ ദാസന്മാർ എന്നാ പറയുക മുഹറബീങ്ങളായ ദാസന്മാർ നമുക്കറിയാം വിശുദ്ധ ഖുറാൻ അള്ളാഹു പറഞ്ഞു എന്താ ഒസാൻ നബി അലൈഹി ഇസ്ലാത്തു വസ്ലാം അള്ളാഹുവിൻ്റെ ഒരു ദാസനാകുന്നതിൽ ഒരിക്കലും അഹങ്കരിക്കൂല ഒസാ നബി അള്ളാഹുവിൻ്റെ ഒരു ദാസനാകുന്നതിൽ ഒരിക്കലും അഹങ്കരിക്കൂല വലൽ മല ഈ കത്തുൽ മുഖർറബൂൻ മുഖർറബീങ്ങളായ മലക്കുകളും എന്താ ഈ മുഖർറബീങ്ങളായ മലക്കുകൾ ആ സാമീപ്യം അരുളപ്പെട്ട മലക്കുകളാണ് എവിടെ സാമീപ്യം അള്ളാഹുവിംഗൽ സാമീപ്യം അള്ളാഹുവിംഗൽ സാമീപ്യം അള്ളാഹു സുബാനു വാലയുടെ അടുക്കൽ ഉന്നത ഉന്നത പദവികൾ നേടിക്കൊണ്ടുള്ള സാമീപ്യം അതാർക്കുണ്ട് മലക്കുകൾക്കുണ്ട് മലക്കുകൾ അള്ളാഹുവിൽ ഏറെ അടുത്തവരാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഐന്ദറബിഖ് നിന്റെ റബ്ബിൻ്റെ അടുക്കൽ ഉള്ളവർ റബ്ബിൻ്റെ അടുക്കൽ ഉള്ളവർ അപ്പോൾ മലക്കുകളെ കുറിച്ചാണ് പറയുന്നത് അവർ എവിടെയുള്ളത് റബ്ബിൻ്റെ അടുക്കലാണ് അതുകൊണ്ട് ആരാണ് മുഖർബീങ്ങളായ മലക്കുകളാണ് അള്ളാഹുവിക്ക് സാമീപ്യം സിദ്ധിച്ച മലക്കുകളാണ് അവരെക്കുറിച്ച് പറയുന്നത് എന്താ ലാ യസ് തക്ബിറൂൻ ഇഭാതെത്തി അള്ളാഹ്ക്ക് വിഭാഗത്തെടുക്കുന്നതിൽ അവർ അഹങ്കരിക്കൂലുഹു അവർ അള്ളാഖ്ള്ള അവർ അള്ളാഹുവിന് മാത്രം പ്രണമിക്കുന്നവരും സുജോതി ചെയ്യുന്നവരുമാണ് എന്ന് പറഞ്ഞു അപ്പോൾ മലക്കുകൾ മുഖർറബീകളാണ് അള്ളാഹുവിൻ്റെ സാമീപ്യം അള്ളാഹു സുബാന തല നൽകിയ പടപ്പുകളാണ് ഇതേപോലെ മുഹറബീകളുണ്ട് പടപ്പുകളിലും മനസ്സിലായല്ലേ നമ്മൾ സുഹൃത്തിൽ വാക്കുകൾ മുഹറബീങ്ങളെക്കുറിച്ച് പറയണില്ലേ മനസ്സിലാക്കണില്ലേക്കൽ മുഖർന്നാ നന്മകളിലേക്ക് മുൻകടന്നവർ ഉലായിക്കൽ മുഖർറബൂൻ അവർ മുഖർറബീങ്ങളാകുന്നു എന്നാണ് അള്ളാഹു സുബഹാനു വത്താല തൻ്റെ അടുക്കലേക്ക് ഉന്നത പദവി നൽകി അടുപ്പിച്ചവർ അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ചവർ അവരോട് അള്ളാഹു സമീപസ്ഥനാണ് അവർ അള്ളാഹുവിലേക്ക് അടുത്തവരാണ് അതുകൊണ്ടാണ് അവർക്ക് സ്വർഗീയ അനുഗ്രഹങ്ങളെ എണ്ണി അള്ളാഹു സുബ്ഹാനത്താല അവരുടെ അവർക്കുള്ള അനുഗ്രഹങ്ങളെ അറിയിച്ചത് ഇതേപോലെ ഫമ്മ ഇൻകാനമിൻ അൽ മുഖർറബീൻ ഫറൗഹുംഹാനു വജന്നുനായി എന്താ ഫമ്മ ഇൻഖാനമിനൽ മുഖർബീൻ മരണം വരിക്കുന്നവൻ മുഖർറബീകളിൽ പെട്ടവരാണെങ്കിൽ എന്നാണ് മരണം വരിക്കുന്നവർ മുഖർറബീങ്ങളിൽ പെട്ടവരാണ് എങ്കിൽ ഫറൗഹുൻ അവർക്ക് ആശ്വാസമാണ് വറയിഹാനുൻ അവർക്ക് പരിമളങ്ങളാണ് സുഗന്ധങ്ങളാണ് ഉപജനത്തിനായി അനുഗ്രഹത്തിൻ്റെ സ്വർഗ്ഗ സ്വർഗീയ തോപ്പുമാണ് എന്ന് പറഞ്ഞാൽ ആ വിഭാഗത്തെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇവിടെ ദാസന്മാർ മരിക്കുന്നവർ മുഖർറബീങ്ങൾ എന്നാണ് എന്താ ഈ മുഖർറബീൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഈ മുഖർറബീൻ മുഖർറബീൻ എന്നു പറഞ്ഞാൽ വാജിബാത്തുകൾ നിർബന്ധ കടമകൾ ചെയ്യുന്നവരാണ് അതേപോലെ ഹറാമുകൾ ഒഴിവാക്കുന്നവരാണ് പിന്നെയോ മുസ്താഹബാത്തുകളുണ്ടല്ല സുന്നത്തായ ഐച്ഛിക കാര്യങ്ങൾ അത് ചെയ്യുന്നവരാണ് മുബാഹായ കാര്യങ്ങളിൽ ഫുദൂൽ ആയവുണ്ട് അതുപോലെ ഉണ്ട് വെറുക്കപ്പെട്ട സംഗതി ആ വെറുക്കപ്പെട്ടത് ഒഴിവാക്കുന്നവരാണ് മുബാഹായതിൽ അനുവദനീയമായതിൽ തന്നെ ഫുദൂൽ എന്താ വേണ്ടാത്തരങ്ങൾ അതെ പിന്നെ ഫുദൂൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നൊരു ഉദാഹരണം പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ ചില കാര്യങ്ങൾ അനുവദനീയമായിരിക്കും പക്ഷേ അത് ചിലപ്പം എന്തായിക്കൊള്ളണം എന്നില്ല ഒരു മാന്യതായിട്ട് എണ്ണിക്കൊള്ളണം എന്നില്ല മാന്യതയായിട്ട് എണ്ണിക്കൊള്ളണം എന്നില്ല ഇപ്പം നമ്മളുടെ ഈ ക്ലാസ് ആണ് മജ്ലീസാണ് ഇവിടെ ഒരാളിങ്ങനെ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഐസ്ക്രീമിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ എന്താ ഐസ്ക്രീം തിന്നൂടെ പക്ഷേ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഒരാളിങ്ങനെ ഐസ്ക്രീം തിന്നാൽ എന്താ അത് മുബാഹാണെങ്കിലും ഫുതൂലാണ് മനസ്സിലല്ലേ ഇത്തരം കാര്യങ്ങൾ പോലെ ഒഴിവാക്കുന്നവർ അപ്പോൾ ഒരാൾ മുഖർറബ് ആകണമെങ്കിൽ അയാൾ നിർബന്ധ കർമ്മങ്ങളൊക്കെ ചെയ്യണം ഐച്ഛിക കാര്യങ്ങളും ചെയ്യണം മനസ്സിലെ അയാൾ ഹറാമുകൾ ഒഴിവാക്കണം മക്രുവുകൾ ഒഴിവാക്കണം മക്രുവുകൾ ഒഴിവാക്കണം പിന്നെയോ മുബാഹത്തിൽ അനുവദനീയമായതിൽ ഫുതൂൽ ഉണ്ടാവും മനസ്സിലേ അതിനെ ഒഴിവാക്കണം അങ്ങനെ ഒരു പദവിയിലെത്തിയവരെ കുറിച്ചാണ് പറയുന്നത് എന്ത് മുഖർറബീൻ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനത്തല അവർക്ക് ഉന്നത ദർജകൾ നൽകി ഉന്നത പദവികൾ നൽകി അള്ളാഹു സുബാനത്താല അവരെ അടുപ്പിക്കും അള്ളാഹു അവരോട് അടുക്കുകയും ചെയ്യും അവരോട് അള്ളാഹു അടുക്കുകയും ചെയ്യും അതാണ് ഇവിടെ മുഖർ എന്ന് പറയുന്നത് സൂറത്തിൽ മുത്തഫിഫീനിൽ നമ്മൾ പറഞ്ഞില്ലേ വ തസ്നീം ബിഹൽ പറഞ്ഞല്ലേ തസ്നീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗ്ഗത്തിലെ ഒരു അരുവിയാണ് തെസ്നീം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ഒരു അരുവിയാണ് അതാണ് ഓ മിസാജ്ഹും ഇൻ തസ്നീം സ്വർഗത്തിൽ ഈ റഹീക്കും മഹ്തൂമ് കുടിപ്പിക്കപ്പെടും റഹ്കും മഹ്തൂം എന്നാണ് എന്താ പൊട്ടിക്കാത്ത ബ്രാൻഡിയാണ് മനസ്സിലല്ലേ സ്വർഗീയ സ്വാദിഷ്ടമായ പാനീയം സ്വർഗീയ മദ്യം ആ സ്വർഗീയ മദ്യത്തിലേക്കുള്ള ചേരുവ തസ്നീമാണ് തസ്നീം തസ്നീം എന്ന് പറഞ്ഞാൽ എന്താ ഐനൻ ഒരരുവിയാണ് സ്വർഗത്തിലവർ ഒഴുകുന്ന അരുവിയാണ് ആ അരുവിയിൽ നിന്ന് കുടിക്കുന്നത് ആരാണ് അൽ മുഖർറബൂൻ ഇഷ്റബി ഹൽ മുഖർറബൂൻ മുഖർറബീങ്ങളായ ദാസന്മാരാണ് അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ സ്വർഗീയ മദ്യത്തിനുള്ള ചേരുവ തെസ്നീം എന്ന് പറയുന്ന അരുവിയിൽ നിന്നാണ് ആ തെസ്നീം എന്നുള്ള അരുവിയിൽ നിന്ന് ആര് കുടിക്കും മുഖർറബീങ്ങൾ കുടിക്കുമെന്നാണ് ആര് ഈ മുഖർറബീൻ ഈ മുഖർറബീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ച അള്ളാഹു സുബാനുഭത്താലെ സാമീപ്യ മരുളിയ ദാസന്മാരാണ് മനസ്സിലായില്ലേ ആ ദാസന്മാരാരാണ് ആ ഉയർന്ന പദവിയിലേക്ക് എത്തണമെങ്കിൽ നിർബന്ധമായതും ഐച്ഛികമായതും വിടാതെ നിർവഹിക്കണം ഹറാമു പാടില്ല മക്രൂഹും പാടില്ല എന്താ ഈ ഹറാം മക്രൂഹും തമ്മിൽ വ്യത്യാസം ഹറാം മക്രൂ എന്ന് പറഞ്ഞാൽ ഹറാമു വർജിയാണ് മനസ്സിലായല്ലേ അത് ചെയ്താൽ ആക്ഷേപാർഹമാണ് മതപരമായിട്ട് ആക്ഷേപറാം ഇപ്പൊ ഉദാഹരണം പറയാം ദാനം ചെയ്തത് തിരിച്ചു വാങ്ങുന്നവൻ ദാനം ചെയ്തത് തിരിച്ചു വാങ്ങൽ അതെന്താ ഹലാല ഹറാമ മക്രൂഹ ദാനം ചെയ്തത് തിരിച്ചു വാങ്ങൽ ഹറാമാണ് ദാനം കൊടുത്ത് ഒരാൾ ഒരാൾക്ക് ചെയ്തതിന് റിയാൽ കൊടുത്ത് ദാനം കൊടുത്ത് എന്നിട്ട് അത് തിരിച്ചു വാങ്ങി ഇത് കട്ടിക്കാൻ ഞാൻ എനിക്ക് തരുന്ന പത്തരിയാൽ തന്നെ എന്താ അതിൻ്റെ അർത്ഥം നെഫ്സലമാ താങ്കൾ പറഞ്ഞത് എന്താ ആ ഛർദിച്ചത് തിരിച്ചു തിന്നുന്ന നായെ പോലെയെന്നാണ് അള്ളാഹു കാക്കട്ടൻ ആവോ ദില ഷർദിച്ചത് തിരിച്ചു തിന്നുന്ന നായെ പോലെ എന്നാണ് ഈ ഉപമെന്താ അറിയിക്കുന്നത് ദാനം കൊടുത്തത് തിരിച്ചു വാങ്ങിയാൽ ഛർദ്ദിച്ച് തിന്നുന്ന നായയെ പോലെയാണ് അവൻ എന്ന് പറഞ്ഞു ഈ ഉപമ അറിയിക്കണത് എന്താണ് ആ പ്രവൃത്തി നല്ലതാണെന്നാണോ അതല്ല മോശമാണെന്നാണോ ഹറാമാണ് നാം അക്രൂഹാന്നാ ഹറാമാണെന്ന് അറിയിക്കുന്നത് കാരണം അങ്ങനെയാണ് ചിത്രീകരണം ഒരു മനുഷ്യനെ നായയോട് ഉപമിക്കാൻ പറഞ്ഞാൽ അതും എങ്ങനത്തെ നായ ഷർദിച്ചത് തിരിച്ചു തിന്നുന്ന നായ എന്ന് പറഞ്ഞാൽ മനസ്സിലല്ലേ ഹറാമാണ് മക്രുവെന്താ മക്രു ഇപ്പം നമുക്ക് ഉദാഹരണം കാണാം പിന്നെ ഈ ദുർഗന്ധം ഏറ്റീട്ട് പള്ളിയിൽ വരല്ലേ ഇപ്പോൾ ഉദാഹരണത്തിന് ഉള്ളി വെള്ളുള്ളി ഉള്ളിപ്പുല്ല്ല് ഇതൊക്കെ തിന്ന് പള്ളിയിൽ വരിക ഉള്ളിയും വെള്ളുള്ളിയും ഉള്ളിപ്പുല്ലും അതൊക്കെ തിന്ന് പള്ളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പാടില്ല മനസ്സിലായല്ലേ കാരണം എന്താ നബ്സഹുസ്ലാമ തങ്ങൾ പണ്ട് മനുഷ്യർക്ക് നീരസമായതൊക്കെ മലക്കുകൾക്കും നീരസമാണ് മനുഷ്യർക്ക് ഉപദ്രവകരമായത് മലക്കുകൾക്ക് ഉപദ്രവകരമാണ് അതുകൊണ്ട് നിങ്ങളിതൊന്നും തിന്നിട്ട് പള്ളിയിൽ വരരുത് ഇതൊക്കെ തിന്നവർ പള്ളിയെ വിട്ടു നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് വെറുക്കപ്പെട്ടതാണ് ഉള്ളിയും വെള്ളുള്ളിയും ഒക്കെ എന്താണ് തിന്നാൽ തിന്നൽ നമുക്ക് ഉള്ളി തിന്നാം വെള്ളുള്ളി തിന്നാം ഉള്ളിപ്പുല്ലും തിന്ന അനുവദനിയാണ് മനസ്സിലായല്ലേ പക്ഷേ അതിനൊരു ഇടങ്ങേറു കുറിച്ച മണമുണ്ട് മറ്റുള്ളവർക്കൊന്നും ഇഷ്ടമാകില്ല അതിൻ്റെ ആ പച്ച അത് പച്ചക്ക് തിന്നാൽ ഉപയോഗിച്ചിന്നാൽ അവിടെ പക്ഷെ പച്ചക്ക് തിന്നണ്ടെങ്കിൽ അതിനൊരു പ്രയാസമുണ്ട് അതുകൊണ്ടാണ് അത് തിന്ന് പള്ളി കയറി തന്നെ അപ്പോൾ സിഗരറ്റ് വലിച്ചിട്ട് വരില്ല സിഗരറ്റിന്റെ മണം തന്നെ വൃത്തിയായിട്ടാണ് പിന്നെ ആ സാധനം എന്താണ് പണ്ടൊരാൾ പറഞ്ഞത് ആ ഹഷുൻ വസു കീലെന്ന് പറയല്ലേ സാധനവും മോശം തൂക്കം കുറവ് എന്ന പോലെയാണ് സിഗരറ്റ് വീടി ഇതൊക്കെ അപ്പം അതിൻ്റെ മണായിട്ട് വരല്ലോ എന്താണ് അത് നിഷിദ്ധമാണ് പക്ഷേ ഇത് അസ് അസലിൽ തിന്നത് അനുവദനിയാണ് ഉള്ളിയും വെള്ളിയും ഉള്ളിയൊക്കെ പക്ഷെ അതിനൊരു പച്ചക്കറി എന്നുണ്ടെങ്കിൽ ഒരു മണുണ്ട് അത് എല്ലാവർക്കും ഇഷ്ടാവില്ല അതുകൊണ്ട് തന്നെ അത് നിന്ന് വരല് പള്ളിയിലേക്ക് വരൽ മക്രുഹാണെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഹറാമുകൾ ഒഴിവാക്കുന്ന മക്രൂഹുകൾ ഒഴിവാക്കുന്ന അനുവദനീയമായതിൽ ഫുതൂലായതുവരെ ഒഴിവാക്കുന്ന ആളുകൾ നിർബന്ധമായതും ഐച്ഛികമായതും കൃത്യമായി കൊണ്ട് നടക്കുന്ന ആളുകൾ അവരാണ് മൊക്കർറബീങ്ങൾ മൊക്കർറബീങ്ങൾ നമ്മളുടെ വിഷയം അള്ളാഹു സുബ്ഹാനുവത്താല അവൻ ഇത്തരം പുണ്യാത്മാക്കളെ അടുപ്പിക്കും അള്ളാഹു അവരോടടുത്ത് അവരെ ആദരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ വിഷയം നമ്മൾ സഹോദരന്മാരെ പറഞ്ഞു വരുന്നത് അള്ളാഹു സുബ്രഹാൻ വത്താല അവൻ ഖരീബാണ് എന്നുള്ളതാണ് അള്ളാഹു സുബ്രഹാൻ വത്താല അവൻ ഖരീബാണ് അള്ളാഹു സുബ്രഹാൻ വത്താല തന്നെക്കുറിച്ച് വിശുദ്ധ കുറാനും മൂന്ന് സ്ഥലത്ത് മൂന്ന് സ്ഥലത്ത് അള്ളാഹു ഹു സുബ്രഹാൻ വത്താല പറഞ്ഞു അള്ളാഹു ഖരീബാണ് എന്ന് അപ്പം അള്ളാഹു ഖരീബ് എന്ന നാമമുണ്ട് പേരുണ്ട് ആ പേര് എന്തർത്ഥമാക്കുന്നു എന്ത് തേടുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് അറിയുന്നത് ഇന്ന റബ്ബി ഖരീബുൻ മുജീബ് എന്ന് സാലിഹ് നബി അലൈ സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയെ ഉപദേശിച്ചത് നമുക്ക് വിശുദ്ധ ഖുറാനിൽ കാണാൻ സാധിക്കും ഇന്ന റബ്ബി ഖരീബുൻ മുജീബ് എൻ്റെ റബ്ബ് ഇന്ന റബ്ബി എൻ്റെ റബ്ബ് ഖരീബുൻ അവൻ സമീപസ്ഥനാണ് മുജീബ് അവൻ ഉത്തരമേകുന്നവനുമാണ് ഇത് സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു അതുകൊണ്ട് എന്താ അദ്ദേഹത്തിൻ്റെ അനുശാസനാണെന്നറിയാം സുമതൂബു ഇലൈഹി എന്നാണ് ഫസ്ത ഫിറുഹ് സുമതൂബു ഇലൈഹി റബ്ബി ഖരീബ് മുജീബ് നിങ്ങൾ എൻ്റെ റബ്ബിനോട് പാപമോചനത്തിന് തേടണം എൻ്റെ റബ്ബിലേക്ക് നിങ്ങൾ തോബ ചെയ്ത് മടങ്ങുകയും വേണം കാരണം എൻ്റെ റബ്ബ് ഖരീബാണ് മുജീബാണ് എന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ ഇസ്തിഹ്ഫാർ നടത്തുക നമ്മൾ തോബ ചെയ്യുക റബ്ബ് ഖരീബാണ് നമ്മളുടെ തോബ് അള്ളാഹുസ്ബാൻ താല അടുത്ത് കേൾക്കും അള്ളാഹുസ്ബാൻ താല നമ്മളുടെ പശ്ചാത്താപം നമ്മളിൽ നിന്നടുത്ത് സ്വീകരിക്കുകയും ചെയ്യും നമ്മളെ കേൾക്കുന്നവനായി അറിയുന്നവനായി നമ്മളുടെ ദ്വാക്ക് ജവാബ് ഏകുന്നവനായി അള്ളാഹുസ്ബാൻ താല നമ്മളോട് സമീപസ്ഥനാണ് ഇതാണ് ഈ ന്യായത്തിൻ്റെ തഫ്സീറിലൂടെ നമുക്ക് പണ്ഡിതന്മാർ മനസ്സിലാക്കി തന്നിട്ടുള്ളത് ഫസ്ത ഫിറു ഹുസുമ്മത്തൂബുലി ഇന്ന റബ്ബി സാലി നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനതയോട് പറയുന്നത് എൻ്റെ റബ്ബ് തീർച്ചയായും ഖരീബുൻ മുജീബ് അവൻ സമീപസ്ഥനാണ് അവൻ ഉത്തരം ഏകുന്നവനാണ് എന്നാണ് അള്ളാഹു സുബിഹാനു വത്താല വിശുദ്ധ ഖുർആാനിൽ നമ്മളെ അറിയിച്ചിട്ടുള്ളത് മൂന്ന് സ്ഥലത്ത് ഖരീബ് എന്നുള്ള പേര് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട് അതേപോലെ ഹദീസുകളിലും അള്ളാഹുൻ്റെ അൽ ഖരീബ് എന്ന പേര് വന്നത് നമുക്ക് വായിക്കുവാൻ സാധിക്കും എന്താണ് ഈ ഖരീബ് എന്നുള്ള പേര് അർത്ഥമാക്കുന്നത് അതിന് തേട്ടവും വിളിയും എന്താണ് അതാണ് ഒരു ക്ലാസ്സിലൂടെ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ വിഷയത്തിൽ നമ്മൾ വിശുദ്ധ ഖുറാനിൽ വായിക്കുന്നുണ്ട് സ്വലാത്തു വസ്സലാമയെ നാം തൂർ പർവ്വതത്തിൻ്റെ വലഞ്ചെരുവിൽ വലത് ഭാഗത്ത് വെച്ച് വിളിച്ചു നാം മൂസയെ അടുപ്പിച്ചു എങ്ങനെ അടുപ്പിച്ചു നജീയൻ രഹസ്യ സംഭാഷണം നടത്തുന്നവനായി അപ്പോൾ മുസാ അലൈഹി സ്വലാത്തു വസ്സലാമേ അള്ളാഹുഹു സുബ്ഹാൻ താല രഹസ്യ സംഭാഷണം നടത്തുന്നവനായിട്ട് അടുപ്പിക്കുകയുണ്ടായി എന്നാണ് നമ്മൾ വായിക്കുന്നത് അത് മുസാ അലൈഹി സ്വലാത്തു വസ്ലാമക്കുള്ള അള്ളാഹുവിൽ നിന്നുള്ള ആദരവാണ് അള്ളാഹു സുബ്ഹാനുവത്താല അവൻ അവൻ്റെ മഹിതമായ ദാത്തുകൊണ്ട് അവൻ്റെ അർശനമീതിയാണെങ്കിലും അവൻ നമ്മൾ പടപ്പുകളെ പോലെയല്ല നമുക്കാണ് നമ്മൾ ഉന്നതിയിലാണ് ഉന്നതിയിലാണിയെങ്കിൽ ഭൂമിയിലേക്ക് എങ്ങനെയാണ് അടുക്കുക ആ ഒരു പ്രയാസവുമായി ചിന്തയും അള്ളാഹു ഹുസ്ബാനു എന്ന് പറഞ്ഞെങ്കിൽ അവൻ എല്ലാത്തിനും കഴിവുറ്റവനാണ് അവൻ കദീറാണ് അവൻ ഖാദിറാണ് അവൻ മുഖ്തദീറാണ് അള്ളാഹു കവിയാണ് അള്ളാഹു ഉസ്ബാന താല ഇ സഖ്യ മിസ്ലി ഹീഷ് അവന് പോലെ ഒന്നുമില്ല അള്ളാഹ്ക്ക് തുല്യമായിട്ട് അല്ലല്ല അത് വേറെ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ അള്ളാഹു അവൻ്റെ അർഷിന് മീതയാണ് അവൻ്റെ സത്ത കൊണ്ട് എങ്കിലും ഈ ഏതൊരു പഠിപ്പിനോടും അള്ളാഹ്ക്ക് അടുക്കാൻ ഒരു പ്രയാസമല്ല എങ്ങനെയാണ് ആ അടുക്കൽ അത് നമുക്കറിയില്ല അത് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല എങ്ങനെയാണ് അള്ളാഹു അർഷിനിമീത ഉപവിഷ്ടൻ അതും നമുക്കറിയില്ല എങ്ങനെ എന്നുള്ളത് അറിയില്ല അതുകൊണ്ട് അള്ളാഹു ഉപവിഷ്ടനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുക അള്ളാഹു സുസ്ബാൻ തല പടപ്പുകളോട് എന്ന് പറഞ്ഞു നമ്മൾ വിശ്വസിക്കുക എങ്ങനെയെന്ന് പറഞ്ഞു തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആ എങ്ങനെയെന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കുക ചിന്തിക്കാതിരിക്കുക മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞ പറഞ്ഞാൽ എന്താണ് അള്ളാഹു ഹുബാനത്താല മൂസാ അലൈഹി സ്വലാത്തു വസ്ലാമിയെ തൂർ പർവ്വതത്തിൻ്റെ ചെരുവിലേക്ക് വിളിച്ചു എന്നിട്ട് രഹസ്യ ഭാഷണം നടത്തുന്നവനായിട്ട് മൂസാലിസ്ലാ വസ്ലാമെ അടുപ്പിക്കുകയും ചെയ്തു എന്നാണ് അപ്പോൾ ഇത്തരം വചനങ്ങൾ ഇതൊക്കെ നമ്മൾ അറിയിക്കുന്നത് അള്ളാഹു സുബ്ഹാനു വത്താല അവൻ്റെ അൽ ഖരീബ് അള്ളാഹു സുബ്രഹാനു വത്താല അവൻ സമീപസ്ഥനാണ് പടപ്പുകളോട് അള്ളാഹു അടുക്കുമെന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞില്ലേ ഒരു ദാസൻ അള്ളാഹുവിലേക്ക് ഒരു ചാണടുത്താൽ അള്ളാഹു അവനിലേക്ക് ഒരു മുഴ എടുക്കും എന്ന് പറഞ്ഞു മനസ്സിലായില്ലേ അള്ളാഹുലേക്ക് അടുക്കുന്ന ദാസൻ പുണ്യപ്രവൃത്തികളിലൂടെ ആ ദാസനോട് അള്ളാഹു അടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കും ഫറദ് കർ ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിർബന്ധ കർമ്മങ്ങൾ അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഐച്ഛിക കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ദാസന്മാർ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും അങ്ങനെ അള്ളാഹു സുബന്തലവനെ ഇഷ്ടപ്പെടുമെന്നാണ് ദാസൻ അള്ളാഹുവിലേക്ക് ഒരു ചാണ ചാണടുത്താൽ അള്ളാഹു അവനിലേക്ക് ഒരു മുഴ അടുക്കുമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അള്ളാഹു മുസ്ബൻ താല അടുക്കും ദാസനോട് അടുക്കും അപ്പം മൂസാലിസ്ലാത്തു വസ്ലാമെ ആദരിച്ചു ആദരിച്ചുകൊണ്ട് അള്ളാഹു സുസ്ബൻ തല എടുത്തിട്ടുണ്ട് അള്ളാഹു ആദരിച്ച് അള്ളാഹുവിൻ്റെ ആദരിവിന് പാത്രീഭൂതരായ ദാസന്മാരോടൊക്കെ അള്ളാഹു സുസ്ബൻ താല എടുക്കുക എന്നുള്ളതുണ്ട് എങ്ങനെയാണ് അതിൻ്റെ കൈഫിയത്ത് അത് നമുക്ക് അറിയില്ല അള്ളാഹു സുബാനു വത്താല ആലം പക്ഷേ പ്രാർത്ഥന കുത്തനം ചെയ്യുന്നവനായി കേൾക്കുന്നവനായി സംരക്ഷണമേകുന്നവനായി സഹായമേകുന്നവനായിട്ടുള്ള അള്ളാഹുവിൻ്റെ അടുപ്പം അതാണ് നമ്മുടെ ചരിത്രങ്ങളിലൂടെ മനസ്സിലാക്കുകയും വിശുദ്ധ വചനങ്ങളുടെ തഫ്സീറുകളിലൂടെ മനസ്സിലാക്കുകയും ചെയ്യുന്നത് നമ്മൾ അള്ളാഹുവിൻ്റെ സാമീപ്യവും അടുപ്പവും കിട്ടാൻ അള്ളാഹു നമ്മളെ അവൻ്റെ മുഖർബീങ്ങളായ ദാസന്മാരിൽ ആദരിക്കുവാൻ അതിനുവേണ്ട പണി നമ്മളെടുക്കുക എന്നുള്ളതാണ് കഴിവും പടി അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിനോട് ദുര ചെയ്ത് അള്ളാഹ്ക്ക് വിവാദത്ത് ചെയ്ത് നമ്മളുടെ ജീവിതം നമ്മൾ ചിട്ടപ്പെടുത്തുകയും ക്രമീകരിക്കുകയും ചെയ്യുക ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത ആഴ്ചയിൽ ഒരു പിന്നെ വിഷയം ഒരു പേര് അത് അള്ളാഹുവിൻ്റെ ഒരു നാമം അതിൻ്റെ വിശദീകരണം ഇവിടെ മനസ്സിലാക്കാം ഖരീബ് എന്ന് പറയുമ്പോൾ പഠിച്ചോനു ഖരീബാണ് പടപ്പുകളിലും നമ്മൾ ഖരീബ് എന്ന് പറയും പക്ഷേ പടപ്പുകളും പടച്ചോ അള്ളാഹുവും പേരിൽ ഖരീബ് ഖരീബ് എന്ന് പറയും പക്ഷേ അള്ളാഹു ഖരീബ് എന്ന് പറയുമ്പോൾ അതാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത് മനസ്സിലായല്ലേ ഒരു കഥയിൽ ഒരു വിദ്യാർത്ഥി ഒരധ്യാപകൻ കുറേ വിദ്യാർത്ഥികൾ അതിലൊരു വിദ്യാർത്ഥി അധ്യാപകൻ പ്രത്യേകം പരിഗണിക്കുന്നതാണ് മനസ്സിലായല്ലേ സംഭവിച്ചൊരു വിഷയമാണിത് ഒരധ്യാപകരുടെ കുറേ വിദ്യാർത്ഥികളുണ്ട് പക്ഷെ ഒരു വിദ്യാർത്ഥിക്ക് പ്രത്യേക പരിഗണന അപ്പോൾ ചോദിച്ചു നിങ്ങളെന്താണ് ഉസ്താദ് എല്ലാവരും ഒരേപോലെ കണ്ണാണത്തെ ഒരേ കണ്ണുകൊണ്ട് എല്ലാവരും കാണാത്തത് എന്ന് ചോദിച്ചു ആ പറഞ്ഞ ആ വിദ്യാർത്ഥിയുടെ മികവും കഴിവുമാണ് അതിന് കാരണം അപ്പോൾ അതെങ്ങനെ ആ പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം എല്ലാവരോടും ഒരേ പക്ഷിനെ കൊടുത്തിട്ട് പറഞ്ഞ് ആരും കാണാത്തോട് കൊണ്ടുപോയിട്ട് അറക്കാൻ പറഞ്ഞു വേ ഇറക്കാൻ പറഞ്ഞു അനോരോ വിദ്യാർത്ഥികളെന്തെയ്തു അത് കൊണ്ടുപോയിട്ട് അർത്ഥം കൊണ്ടുവന്ന് ആരും കാണാതെ അർത്ഥം ഉണ്ടെന്ന് ഈ ഉസ്താദ് പ്രത്യേകം പരിഗണിച്ചവനുണ്ടല്ലോ അവനും പക്ഷിയായിട്ട് പോയി എന്നിട്ട് അറക്കാത്ത തിരിച്ചു വന്ന് അപ്പോൾ എന്താ നീ അറക്കാതിരുന്നതെന്ന് അവരോട് ചോദിച്ചു അവരുടെ മുമ്പിൽ ചോദിച്ച് ആ പറഞ്ഞ് ഞാൻ എവിടെ പോയിട്ടുണ്ടെങ്കിലും പടപ്പുകളിൽ ആരും കണ്ടിട്ടില്ലെങ്കിലും അള്ളാഹുവിനെ കാണുന്നുണ്ട് ഏ പടപ്പുകളിൽ നിന്ന് കൺമറഞ്ഞ് അറക്കാൻ ശ്രമിക്കാം പക്ഷേ അള്ളാഹുവിൻ്റെ ദൃഷ്ടി മറിഞ്ഞ് എങ്ങനെ ഇറക്കാനാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കാഴ്ച ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് അറക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഉസ്താദ് പറഞ്ഞു കണ്ടോ എന്തിനാണ് ഞാൻ അവനെ പരിഗണിച്ചത് ഈ ഒരു കഴിവും ഈ ഒരു സൂക്ഷ്മതയും അവൻ്റെ ജീവിതത്തിൽ നിയലിച്ചതിനാലാണ് എന്ന് പറഞ്ഞു എന്ന് അവിടെ ആ വിദ്യാർത്ഥിയെ കരീബാക്കി ഉസ്താദി എന്നാണ് പടപ്പുകളിൽ കരീബുകളുണ്ട് പക്ഷേ അള്ളാഹു ഖരീബ് എന്ന് പറയുമ്പോൾ പടപ്പുകൾ ഖരീബ് എന്ന് പറയുന്നത് പോലെ അല്ല അതിൻ്റെ തേട്ടവും ഉദ്ദേശവുമാണ് ഇവിടെ നമ്മൾ ഈ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് ഇൻഷാല്ല അടുത്ത ആഴ്ച അള്ളാഹുവിൻ്റെ മറ്റൊരു നാമം അതിൻ്റെ വിധികളും തേട്ടങ്ങളും ഇൻഷാല്ലാ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ തോഫീക്കയ്ക്ക് അള്ളാഹു നമ്മളെല്ലാം തുണക്കുമാറാവട്ടെ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐ ആരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ അള്ളാഹുവിൻ്റെ ഈ അള്ളാഹു നമ്മുടെ ഒരു മജ്ലിസ് ഉപരി ലോകത്ത് കബൂലാക്കുമാറാവട്ടെ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു മജലീസിൽ സ്വർഗത്തിലൊത്തരുമിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തുണയും തോഫിക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ ഇണകളിൽ മക്കളിൽ അള്ളാഹു നമുക്കെല്ലാം കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മളിലൂടെ അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾ കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ നമ്മളോട് വാക്ക് വസീയ ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അല്ലാവർക്കും നിറവേറ്റി കൊടുക്കുമാറാവട്ടെ രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ അള്ളാഹുവിൻ്റെ അഫു മാഫിയത്തും അവർക്കും നമുക്കും അള്ളാഹു അരുളുമാറാവട്ടെ അള്ളാഹു സുബ് ഹാനുബത്താല നിരകത്തിൽ നമ്മളെല്ലാം മോചിപ്പിക്കുമാറാവട്ടെ തെറ്റുകുറ്റങ്ങളെല്ലാവും നമുക്ക് പുറക്കുമാറാവട്ടെ നമ്മുടെ വീഴ്ചകളെല്ലാവും നികത്തുമാറാവട്ടെ അള്ളാഹു സുബാനു വാല ആരോഗ്യവാന്മാരായി സുരക്ഷിതരായി ജീവിക്കുവാനും മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു സുബാന താല നമുക്ക് ദൂരീകരിച്ച് നൽകുമാറാവട്ടെ അള്ളാഹു സുബാന തല നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ നമ്മളിൽ നിന്ന് വഴി വഴിമാറ്റുമാറാവട്ടെ അള്ളാഹു മഹഫുർ മിനീന വൽ മിനാത് വൽ മുസ്ലിമീൻ മുസ്ലിമാത് അഹിയും انك مجيب الدعوات يا قاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء المله والدين اللهم فرِج هم المهمومين من المسلمين اللهم فرِج هم المهمومين من المسلمين اللهم فرِج هم المهمومين من المسلمين اللهم أنج المسلمين المستضعفين في كل مكان اللهم أنج المسلمين المستضعفين في كل مكان اللهم أنج المسلمين المستضعفين في, في كل مكان اللهم احفظ لي هذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها اللهم احفظ لها حدودها وثغورها اللهم احفظ لها عقيدتها وقيادتها انك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والاكرام اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين السلام عليكم